നമസ്കാരം വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദിനെതിരെ പോലീസ് കേസെടുത്തു ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ മുസ്ലിം ക്രിസ്ത്യൻ പള്ളികൾ ഉണ്ടായിരിക്കില്ല എന്നായിരുന്നു പ്രസംഗത്തിൽ ഷമ പറഞ്ഞത് ഇത് മതസ്പർദ്ധ ഉണ്ടാക്കുന്നതാണെന്നും സാഹോദര്യം തകർക്കുമെന്നും തിരുവനന്തപുരം സ്വദേശി അരുൺജിത്ത് നൽകിയ പരാതിയിലാണ് കേസെടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പരാതി നൽകിയത് കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെയാണ് ഷമ മുഹമ്മദ് പ്രസ്താവന നടത്തിയത് പ്രസംഗം വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് തന്നെയാണെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് അതേസമയം പോലീസ് കേസെടുത്തതിനു പിന്നാലെ വിമർശനവുമായി ഷമ മുഹമ്മദ് തന്നെ രംഗത്തെത്തി കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി ഏത് പാർട്ടിക്കാരനാണെന്ന് ക്ഷമ ചോദിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ ആഭ്യന്തര മന്ത്രിക്ക് തിടുക്കമാണ് മണിപ്പൂരിൽ നടന്ന കാര്യങ്ങളാണ് താൻ ഉന്നയിച്ചതെന്നും ഷമാ മുഹമ്മദ് ആരോപിച്ചു ഇതിനു മുൻപ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീ പ്രാതിനിധ്യം കുറവായതിനെതിരെ ക്ഷമാ മുഹമ്മദ് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു രാഹുൽ ഗാന്ധി എപ്പോഴും സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ് എന്നാൽ രാഹുലിൻ്റെ വാക്ക് പാലിക്കപ്പെട്ടില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകളെ അവഗണിച്ചു സംവരണ സീറ്റില്ലായിരുന്നുവെങ്കിൽ ആലത്തൂരിൽ രമ്യ ഹരിദാസിനെയും നേതൃത്വം തഴഞ്ഞേനെയെന്നും ഷമാ മുഹമ്മദ് നേരത്തെ തന്നെ വിമർശിച്ചിരുന്നു കേരളത്തിൽ അൻപത്തൊന്ന് ശതമാനം സ്ത്രീകളുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകണം തോൽക്കുന്നിടത്ത് മാത്രമല്ല ജയിക്കാവുന്ന സീറ്റുകളിലും സ്ത്രീകൾക്ക് നൽകണമെന്നും ക്ഷമ പറഞ്ഞു പത്തു വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ അൻപത് ശതമാനം മുഖ്യമന്ത്രിമാർ സ്ത്രീകളായിരിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് സ്ത്രീകൾ സദസ്സിൽ മാത്രം ഇരിക്കാതെ വേദിയിലേക്ക് വരണമെന്നാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിലെ നേതാക്കൾ രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ട് മുന്നോട്ട് പോകണമെന്നും അവർ കൂട്ടിച്ചേർത്തു